പെടുന്ന പറയുന്ന മലക്കുകളെ കൂട്ടുകാരായി നിന്റെ കൂടെ കൂടണമെങ്കില് ആഗ്രഹത്തിനെ ഞാൻ ഇഷ്ടപ്പെടേണ്ടത് ദുനിയാവിനെ വലിച്ചെറിഞ്ഞോ അല്ലാതെ ആഗ്രഹത്തിനെ മറന്നിട്ട് നീ ദുനിയാവിന്റെ കൂടെ കൂടിയാ. ഒരേ ഒരു ചരിത്രം പറയാ, ദുനിയാവിനെ സ്നേഹിച്ചവന് ദുനിയാവിനെ ഇഷ്ടപ്പെട്ടവൻ അല്ലാഹു കൊടുത്ത ശിക്ഷ എന്തെന്നറിയോ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സലാം മൂസാ നബി ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു ചെറുപ്പക്കാരൻ പടച്ചിറപ്പിന്റെ ദുർബാറിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തിക്കെട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാൽ ഒറ്റക്കിരുന്നിട്ട് ഒരു ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. മൂസാ നബിക്ക് അത്ഭുതമായി. അല്ലാഹുവേ, മൂസാ നബി അത് കണ്ടുകൊണ്ട് നടന്നു പോവുകയാൽ അവസാനം അവിടുന്ന് തിരിച്ചു വരുമ്പോഴും ഈ ചെറുപ്പക്കാരൻ നിന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുന്നു. അല്ലാ അവിടെ ഇരുന്നു കൊണ്ട് കരഞ്ഞു കൊണ്ട് ദുആ ചെയ്യുന്നത് കണ്ടപ്പോ മൂസാ നബി പറഞ്ഞുപോയി, അല്ലാഹുവേ ഈ ചെറുപ്പക്കാരന്റെ ദുആ സ്വീകരിക്കണേ. അല്ലാ ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒറ്റക്കിരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവനെ കണ്ടപ്പോ അല്ലാഹുവേ ഈ ചെറുപ്പക്കാരന്റെ ദുആ സ്വീകരിക്കണേ. അല്ലാ മൂസാ നബി ദുആ ചെയ്തു. അതാ ദുആ ചെയ്ത് തീരേണ്ട താമസം മുഖർബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സലാം എന്നിട്ട് പറയുന്നു, മൂസാ നബിയേ ഇവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. ഇവൻ ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഇരുന്ന് ദുആ ചെയ്താൽ ഇവൻ രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് ഈ കൈ രണ്ടും ഇങ്ങനെ പിടിച്ചവന്റെ കൈ രണ്ടും ഒടിഞ്ഞു പോയി. നബിയേ ഇവിടെ ഇരുന്നിരുന്നിരുന്ന് ഇവന്റെ നട്ടല്ലൊടിഞ്ഞു പോയി. ഇവന് കരഞ്ഞു കരഞ്ഞ് ഇവന്റെ കണ്ണുനീര് തീർന്നിട്ട് ഇവന്റെ കണ്ണിലൂടെ തലച്ചോറ് കലങ്ങിയിട്ട് താഴെ വീണാൽ നബിയേ ഇവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല. നബിയേ മൂസാ നബിക്ക് വല്ലാത്ത അത്ഭുതമായി. അവിടെന്ന് ചോദിക്കുന്നു ജിബ്രീലേ ഇവനെന്തു പാപമാ ചെയ്തത് ഖിയാമത്ത് നാൾ വരെ ഇവന്റെ ദുആ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണമെന്താ? രാത്രി ഒരുമിച്ച് കൂടിയ മനുഷ്യവനല്ല, വ്യഭിചരിച്ചവനല്ല, പറച്ചവനെ നിസ്കരിക്കാത്തവനല്ല. അവൻ ചെയ്ത പാപമെന്തെന്നറിയോ? ഈ സദസ്സിലിരിക്കുന്ന പല ഉപ്പമാരും ചെയ്യുന്ന ചെറുപ്പക്കാരന്റെ സ്വഭാവം ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലർക്കുമുണ്ട്. അവൻ ആരെന്നറിയോ? ദുനിയാവിന് വേണ്ടി അല്ലാഹുവിനെ മറന്നവനാ, ആഖിറത്തിനെ മറന്നവനാ. ഇവിടത്തെ പള്ളികളുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അല സ്വലാ ഹയ്യ അല ഫലാ ആഖിറത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പള്ളികിടക്ക് വരാ. പള്ളികിട മിനാരത്തിൽ നിന്ന് വിളിക്കുമ്പോ ഈ പള്ളികിട പരിസരത്ത് കച്ചവടം നടത്തുന്നവനാണ് നിന്റെ കടയുടെ മുന്നിലൂടെ പ്രായമുള്ള വാപ്പമാര് നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളികളിലേക്ക് നടന്നു പോകുകയാ. എന്നാല് പോകൂല, കാരണം നിനക്ക് കച്ചവടമാണ് വേണ്ടത്, നിനക്ക് പണമാണ് വേണ്ടത്, നിനക്ക് ബിസിനസ്സാണ് വേണ്ടത്, നിനക്ക് ദുനിയാവാണ് വേണ്ടത്. മോനെ അല്ലാന്റെ ഖുർആൻ പറഞ്ഞു തന്നെന്നറിയോ? ആ പടച്ചറപ്പിനെ മറന്നിട്ട് പണമുണ്ടാക്കുന്ന മനുഷ്യ വാഴൂല, നിനക്ക് പ്രയോജനം ചെയ്യൂല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലെന്നും മറന്നിട്ട് കച്ചവടം നടത്തുന്നവനെ, അല്ലാഹുവിനെ മറന്നിട്ട് പണമുണ്ടാക്കുന്നവന്, പണച്ചറപ്പിനെ മറന്നിട്ട് നീ കോടാനി കോടാനി കോടി സമ്പാദിച്ചാൽ അല്ലയാ പറഞ്ഞത്? ഇത്
ഇതെല്ലാം തന്ന അല്ലാഹു ഉണ്ടല്ലോ, നിന്റെ കഴിവ് കൊണ്ടാണെന്ന് കരുതിയോ, നിന്റെ കഴിവ് കൊണ്ടാണ് നിനക്ക് കോടികൾ തന്നതെന്ന് കരുതിയോ? ഇല്ല, അതല്ല നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹമാ. പക്ഷേ നീ നന്ദി കേട് കാണിച്ച തന്ന അല്ലാഹു എടുത്തു മാറ്റും മനുഷ്യ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, മലക്കുകള് കൂട്ടുകാരനാകണമെങ്കിൽ മോനെ വലിച്ചെറിയുന്നത് പുറകെ വരും, വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിയുന്നത് നിന്റെ കൂടെ വരും, വേണമെന്ന് പറഞ്ഞ് ഓടിയാ നിടലിനെ പോലെ ഓടും ചെറുപ്പക്കാരാ. പണം പണം പണമെന്ന് പറഞ്ഞാ ഒരു കാലത്തും നിനക്കത് തികയൂല. വേണ്ട എന്ന് പറഞ്ഞ് വിളിച്ചതാ വലിച്ചെറിഞ്ഞാൽ, വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചെറിയുന്നത് നിന്റെ പുറകെ നടന്നു വരും. അല്ലാതെ പിടിക്കാൻ ഓടിയാ നിഴലോടുന്നത് പോലെ ഓടുമെന്ന് മഹാന്മാര് വെറുതെ എന്ന് പറഞ്ഞത്. മഹാനായ അബൂദറിൽ റളിയല്ലാഹു തആല അൻഹു മലക്കുകളെ സ്നേഹിക്കാൻ മലക്കുകളെ കൂട്ടുകാരാക്കി തെരഞ്ഞെടുക്കാറുള്ള ഒന്നാമത്തെ കാരണം ഈ ദുനിയാവിനെ വലിച്ചെറിഞ്ഞതാ. അതുകൊണ്ട് ആരെങ്കിലും ഈ ദുനിയാവിനെ വലിച്ചെറിഞ്ഞ മലക്കുകളുടെ കയ്യിൽ പിടിച്ചിട്ട് നിനക്ക് നാളെ സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മരിക്കാൻ സമയമായപ്പോ മക്കളെ വിളിച്ചിട്ട് പറയാ, മോനെ വാപ്പാടെ കയ്യിൽ ഒന്നും ഇല്ല കേട്ടോ, എല്ലാം വാപ്പ പാവങ്ങൾക്ക് നല്ല കാര്യത്തിനും കൊടുത്തു, കഫന്തുണി പോലും ഇല്ല, അതുകൊണ്ട് വാപ്പാനെ വെറുക്കൊന്നും ചെയ്യരുത്, വാപ്പ മരിച്ച കൊണ്ട് വഴി വെച്ചിട്ട് ഉംറ കഴിഞ്ഞിട്ട് വരുന്നവരോട് പറയണം പ്രവാചകന്റെ സഹാബിയ ആ നിങ്ങൾ ഇഹ്റാമിന്റെ വസ്ത്രം വെച്ചെന്നെ പൊതിഞ്ഞടക്കാൻ. ഇന്ന് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ആകുമ്പോഴേ ഉമ്മായും വാപ്പായും പറയും, പഠിക്കട, വലിയ നിലയിലെത്തണം, ഐപിഎസ്സുകാരനാകണം, ഐഎസ്സുകാരനാകണം, പണം ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റും, ഇങ്ങനെ പഠിപ്പിക്കാം. പിന്നെ അവൻ കഞ്ചാവ് കച്ചവടത്തിന് പോയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. എന്റെ സഹോദര, അല്ലാഹു നീ നിന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോ, അല്ലാഹു ഞാനും നിങ്ങൾ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോ എഴുതിയിട്ടുണ്ട്, അത് നിനക്ക് തന്നെ കിട്ടും, നീ പേടിക്കണ്ട, അത് നിനക്കേ കിട്ടൂ, ലോകത്താർക്കും കിട്ടൂല. എനിക്ക് കിട്ടേണ്ട ഈ ഇരിക്കണ ബഷീർ സാഹിബിന് കിട്ടേണ്ട പൈസ എനിക്ക് കിട്ടോ? കിട്ടൂല. എനിക്ക് കിട്ടുന്നത് ബഷീറാക്ക തലകുത്തി കിടന്ന കിട്ടോ? കിട്ടൂല. അങ്ങാർക്കുള്ളത് അങ്ങാർക്ക്, എനിക്കുള്ളത് എന്നെ. ഇതുപോലെ നിങ്ങൾക്കുള്ളത് അല്ലാഹു എഴുതി വെച്ചിട്ടുണ്ട്, അത് വേറെ ആർക്കും പോകൂല. നിന്റെ വാകീറിയിട്ടുണ്ടെങ്കിൽ വാകീറിയ റബ്ബിനറിയാൻ നിനക്ക് അന്നം തരാം, കറക്റ്റ് ടൈമിൽ അതുപോലെ നടക്കും. അല്ലാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ, ഉറക്ക അല്ലാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. പണത്തിലൊന്നും ഒരു കാര്യമില്ല, പണത്തിലൊന്നൊരു കാര്യമില്ല, ഒരുപാട് സമ്പാദിച്ചു കൂട്ടിയിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. രണ്ടു നില വീട്, വലിയ മനോഹരമായ വീട്, വണ്ടിയുണ്ട്, ജോലിയുണ്ട്, പണമുണ്ട്, എല്ലാം ഉണ്ട്, സമാധാനമില്ല. എന്തേതിന്റെ കാരണം? അതിന് ചില കാരണങ്ങളുണ്ട്. അല്ലാഹു നമുക്ക് ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു നമുക്ക് എല്ലാവർക്കും ബറക്കത്ത് നൽകുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ബറക്കത്ത് നൽകുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാല് കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ മരിക്കുന്നത് വരെ പിരിവെടുക്കേണ്ടത് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന നാല് കാര്യങ്ങൾ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ മരിക്കുന്ന കാലം വരെ നിനക്ക് അല്ലാഹു ദാരിദ്ര്യം തരൂല. നീ പേടിക്കണ്ട, നീ പേടിക്കണ്ട, മക്കൾ പട്ടിണിയായി പോകുന്നു, എന്റെ പെമ്മക്കളെ എങ്ങനെ കെട്ടിക്കോ, അല്ല ഒരെണ്ണേ ഉള്ളു, ഒരെണ്ണേ ഉള്ളു, ബേജാറാ, രാവും പകലും കിടന്ന് കഷ്ടപ്പെടും, അല്ലോ എന്റെ മോളെ എങ്ങനെ കെട്ടിക്കും. ഇല്ലേ, ചിലര് മോളെ കെട്ടിച്ചിട്ട് തീങ്കാനയിലാകുന്നുണ്ട്, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരിക്കുന്ന കാലം വരെ പിരിവെടുക്കാൻ ആഗ്രഹമില്ലാത്തവര് കൈബുക്ക്, മരിക്കുന്നവരെ പിരിവെടുത്ത് ജീവിക്കാൻ വയ്യ ഉസ്താദ്. എന്തേപ്പാ പൊക്കാൻ മടിയുണ്ടോ? ഇല്ല ഉസ്താദെ, ഞാൻ പൂച്ചക്കാട് പള്ളിയുടെ വണ്ടി ഇരുന്നോളാന്നാ. പിരിവെടുക്കാൻ മനസ്സില്ലാത്തവർ, അള്ളാഹു അങ്ങനെ അവസ്ഥയെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ. നാല് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ മതി, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് 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 പറഞ്ഞിരട്ടെ, വേണോ വേണ്ടേ, വേണോ വേണ്ടേ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞിരത്തുള്ളൂ, വേണോ വേണ്ടേ, വേണം, നേരെ ഇരിക്കും, കടപ്പുറം അല്ലപ്പ വേക്കള്, നേരെ ഇരിക്കും. ഒന്ന് 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 പറഞ്ഞിരട്ടെ, വേണോ വേണോ, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എപ്പോ തര മനുഷ്യ എപ്പോ എഴുന്നേക്കണം? ഇവിടെ സുബഹിക്ക് എഴുന്നേക്കുന്നവനല്ലേ, ഇവിടെ ഏഴുമണിക്ക് എഴുന്നേറ്റാ മതിയായിരുന്നു ഉസ്താദ്. ഇവിടെ സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ആര് എഴുന്നേക്കുന്നുണ്ടോ, മരിക്കണ കാലം വരെ നീ പിരിവെടുക്കണ്ട, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സുബഹി നിസ്കരിക്കുന്നവനും ബാങ്ക് വിളിച്ചതിന് ശേഷം എഴുന്നേക്കത്തും. ഭാര്യയുടെ പറയും, ഇഖാമത്ത് കൊടുക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് വിളിച്ചാൽ മതി. മക്കളും പറയും,
ബാങ്ക് വിളിച്ചൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി, കാരണം അരമണിക്കൂറുണ്ടല്ലോ അല്ലേ. സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കുക. രണ്ട്, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒതുവെടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ വാപ്പ പണ്ട് സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ നടന്ന് പള്ളിയിൽ പോകും. കാരണം എന്തേ? അതാ വാപ്പ അന്ന് തുച്ഛമായതേ ഉള്ളൂ, സന്തോഷത്തോടെ ജീവിച്ച്. നിനക്കിന്ന് വലുതുണ്ട്, എന്നിട്ട് സന്തോഷമില്ലല്ലോ, എന്നിട്ട് സന്തോഷമില്ലല്ലോ. എന്തേ കാരണം? ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്ത് പഠിച്ചിറങ്ങി ആദ്യം ജോലിക്ക് പോകുമ്പോ, ഞാൻ ജോലിക്ക് പോയ പള്ളിയിൽ ഒരു ബാങ്ക് വിളിക്കണ മോദി സാഹിബ് ഉണ്ട്. 5200 രൂപയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ശമ്പളം. ഈ മനുഷ്യൻ ശമ്പളം കൂട്ടി ചോദിക്കത്തേയില്ല. ഞാൻ ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾക്ക് ഇതൊന്ന് കൂട്ടി ചോദിച്ചൂടെ? ഞാൻ കമ്മിറ്റിക്കാരോട് പറഞ്ഞപ്പോ ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദ് അങ്ങാർക്ക് ആവശ്യമില്ല, പിന്നെ നിങ്ങൾക്ക് എന്തത്ര ആവശ്യം? ഞാൻ അങ്ങനെ ദേഷ്യം വന്നിട്ട് ഈ സാധുവിനോട് ചോദിച്ചു, നിങ്ങൾക്കൊന്ന് ശമ്പളം കൂട്ടി ചോദിച്ചൂടെ? ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇവിടെ രണ്ട് പെമ്പിള്ളാരുള്ളപ്പോ നെഞ്ചു പൊട്ടുന്ന വാപ്പമാര് കേട്ടോണോ? ഞാൻ ആ മനുഷ്യൻ, എനിക്ക് തോന്നുന്നു 3-4 പെമ്മക്കളുണ്ട് അദ്ദേഹത്തിന്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്ന, എന്റെ പൊന്നുമോനെ, 3 പെമ്മക്കളെയൊക്കെ ഞാൻ 15-20 പവൻ കൊടുത്താ കെട്ടിച്ച. ഓരോ 100,000 രൂപയും കൊടുത്തു, 15-20 പവൻ സ്വർണം കൊടുത്തു. ഞാൻ പിരിവെടുത്തതുമില്ല, ആരുടെ മുന്നിൽ യാചിക്കാനും പോയില്ല. അൽഹംദുലില്ലാ, എന്റെ മക്കളുടെ കല്യാണമൊക്കെ നല്ലതുപോലെ നടന്നു. 10 സെന്റ് ഒരു വീട് എനിക്കുണ്ട്. ഇനി എനിക്ക് എന്താ വേണ്ടേ? 5200 രൂപ ശമ്പളമുള്ള ഒരു മനുഷ്യൻ പറയാ, 1 രൂപയുടെ കടം എനിക്കില്ല, കുടുംബ സ്വത്തെന്ന് പറയാൻ ഒന്നുമില്ല, എനിക്ക് എന്റെ മക്കളെയൊക്കെ ഞാൻ നല്ല നിലയിൽ കെട്ടിച്ചു, 10 സെന്റ് ഒരു വീട് ഉണ്ട്, ഇനി എന്താ വേണ്ടേ? അല്ലാഹു അലം. അല്ലാഹു നമുക്ക് ആ ഈമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കില്ലാതെ പോയത് അത് തന്നെ. നമുക്ക് ഒരെണ്ണം ഇത്ര ആകുമ്പോഴേ അള്ളാഹനത് 1-ാം ക്ലാസ്സിൽ ചേർക്കുമ്പോഴേ പറയും, ഇതിനെ കെട്ടിക്കണമെങ്കിൽ കഷ്ടപ്പെടണം. 1-ാം ക്ലാസ്സിൽ ചേർത്ത് മക്കള് വളർന്നു വരുന്നു. അവർ 5 വയസ്സുള്ളത് 10 വയസ്സിനെ കാണിച്ചിട്ട്. അപ്പൊ മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണം, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒതുവെടുക്കണം, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് പള്ളിയിൽ പോകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. പള്ളിക്കര പള്ളിയിലെ ഇമാം ഉസ്താദ് സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോ എന്താവൂലേ? മോദി സാഹിബ് തിരിഞ്ഞു നോക്കിയ രണ്ട് മലക്കുകളെ കാണാത്തുണ്ടാകത്തുണ്ട്. സുബഹിക്ക് ബാങ്ക് വിളിക്കും, അസ്സലാത്ത് ഖൈറും മിനന്നൗ, ഇതിന്റെ ജവാബ് പറഞ്ഞ കാലം ഓർമ്മയുണ്ട് നമുക്ക് ആർക്കെങ്കിലും? സുബഹിക്ക് ബാങ്ക് വിളിക്കുന്ന സമയത്ത് അള്ളാന്റെ പള്ളിക്കകത്തുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനോട് ചോദിക്കുക, നിങ്ങൾക്ക് വല്ല സാമ്പത്തിക ഞെരുക്കുണ്ടോ? എടാ, ഇവിടെ ഇപ്പൊ GST വന്നു, നോട്ട് നിരോധനം വന്നു, ഈ മനുഷ്യൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അയാൾക്ക് ഒരു കുഴപ്പവും ഇല്ല. കാരണം എന്തേ? അള്ളാഹു കൊടുക്കും, അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നാലാമത്തെ കാര്യം വിത്ര നിസ്കാരം, അത് അവസാനത്തെ നിസ്കാരമാണ്. വിത്ര നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്, പോയി കിടന്ന് ഉറങ്ങണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെന്ന് പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. ഇശാ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലാത്ത ചർച്ചകൾക്കൊന്നും നിക്കണ്ട, ഉള്ള നേരത്തെ പോയി കിടന്ന് ഉറങ്ങണമെന്ന്. നമ്മൾ അങ്ങനല്ല, ആ സമയത്താണ് നമ്മുടെ പരിപാടി തുടങ്ങുന്നത്, ആ സമയത്താണ് നമ്മുടെ ചർച്ച തുടങ്ങുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ആവശ്യമില്ലാത്ത ചർച്ചകൾക്ക് നിൽക്കുന്നവരോട് ഒറ്റ ബൈത്ത് പാടാൻ തടവ ഉസ്താദിന്റെ ബൈത്ത് പാടില്ല. തെറ്റിന്റെ പേരിൽ ഒരാളെയും ആക്ഷേപിക്കലും വന്നത്തുമേ മൗത്തിന്റെ മുമ്പത് നിന്നിലും. തടവോസ്താദിന്റെ വൈത്ത പഠിച്ചു വെച്ചോ മോനെ. ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ നീ ആക്ഷേപിക്കല്ലേ, ആക്ഷേപിച്ച മരിക്കുന്നതിന് മുമ്പ് നീയും നാറുമെന്ന്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പറയാ മടി, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിനക്ക് പറയാൻ അവകാശമില്ല. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തെങ്കിൽ അല്ല നിന്നോട് ചോദിക്കത്തില്ല, അവനോട് ചോദിക്കും. നീ പേടിക്കണ്ട, അള്ളാഹു അവനോട് ചോദിക്കും. പിന്നെ നീ എന്തെങ്കിലും പണിയാ നിന്ന നീ ആലോചിച്ചോണം, നീയും നാറും. അത്ര തന്നെ, നീയും നാറും, നാറിയിട്ടേ മരിക്കൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഇങ്ങനെ ഒരു ഹദീസ് വായിച്ചു, വല്ലാതെ അത്ഭുതം തോന്നി. അന്ന് ഞാൻ തൗബ ചെയ്തതാണ്. ഒരു മനുഷ്യന്റെ ചരിത്രം വെച്ച് ലോകം അറിയുന്ന ഒരു വലിയ മഹാൻ അവസാനം മരിക്കുന്ന സമയം എത്തിയപ്പോ വെറും ഫക്കീറായി, ഒന്നുമില്ലാത്തവൻ, നമ്മൾ ഈ പിച്ചക്കാരൻ എന്നൊക്കെ പറയുന്ന പോലെ ഒന്നുമില്ലാത്തവനായി പോയി. ഇത് കണ്ടിട്ട് ശിഷ്യന്മാര് തന്നെ ചോദിച്ചു, എന്തേ ഉസ്താദ് നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയ? ഉസ്താദെ നിങ്ങൾ എന്തേ ഒരു ഗതിയും പരഗതി ഇല്ലാത്ത ആളായി പോയി? ആ സമയത്ത് ഉസ്താദ് പറഞ്ഞു, മോനെ 40 വർഷം മുമ്പ് ഞാൻ ഒരുത്തനെ, എടാ മുഫ്ലിസ്, എടാ ഒന്നുമില്ലാത്തവനെ എന്ന് വിളിച്ച് കളിയാക്കി. ഇത്രേ ഇതുള്ളൂ. ഒരു പാവപ്പെട്ടവനെ 40 കൊല്ലത്തിന്റെ മുമ്പ് ഞാൻ എന്ത് ചെയ്തു? എടാ ഫക്കീറെ, ഒന്നുമില്ലാത്തവനെ എന്ന് വിളിച്ച് ഞാൻ ഒന്ന് കളിയാക്കി.